ആദ്യം ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ മാറി പിന്നെ 7-ാം മാസത്തിലാണ് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോഴും ബെഡ് റെസ്റ്റ് തന്നെയാ പറഞ്ഞത്, കറക്റ്റ് ആയിട്ട് ബെഡ് റെസ്റ്റിലായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഡോക്ടറെ കണ്ടപ്പോഴേക്കും ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം കുഞ്ഞിനുള്ളതായിട്ട് സുറുമിയോട് പറഞ്ഞില്ല? പറഞ്ഞിട്ടില്ല. എപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് നിങ്ങള്? ഞങ്ങൾ ഇവിടെ നിന്ന് ഭണ്ഡാരത്തേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പം അവിടെ നിന്ന് പറഞ്ഞു, ചെന്ന് പറഞ്ഞ അവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞു കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാം, ഇത് നിങ്ങളുടെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞിരുന്നു ചോദിച്ചു. ഇല്ല, ഒരു കുഴപ്പവും ഇല്ലെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞ് കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാം എന്ന്. ഇല്ല, കണ്ടില്ല. ഒന്നും പറഞ്ഞില്ല എന്റെ അടുത്ത് കുഞ്ഞിനെ പറ്റി, എന്ത് കുഞ്ഞാണെന്ന് പോലും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്, സിസേറിയനായിരുന്നു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയി ദൂരെ നിന്ന് കുഞ്ഞിനെ കാണിച്ചു തരുന്നത്. പക്ഷെ അത്രയും ദിവസം ഞാൻ വിചാരിച്ചിരുന്നത് കുഞ്ഞില്ലെന്നാണ്, കാരണം ഡോക്ടർമാരോ തമ്മിൽ പറയുന്ന കേട്ടത് 2 ദിവസത്തിൽ കൂടുതൽ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല. പിന്നെ ഞാൻ ആരോടും ആ വിഷമത്തിൽ ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല, എന്തുവാണ് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ 4 ദിവസം കഴിഞ്ഞാണ് കുഞ്ഞിനെ ഇതുപോലെ കാണിച്ചു തരുന്നത്. പിന്നെ പതുക്കെ പതുക്കെയാണ് കുഞ്ഞിനുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്നെ അറിയിക്കുന്നത്. വായി കൂടെ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെയാണ് പാലൊഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കണ്ണ് തുറക്കത്തില്ല കുഞ്ഞിന്, പിന്നെ കമത്തിയെ കിടത്താൻ പറ്റത്തുള്ളൂ. നേരെ കിടന്ന് കൈകാലിട്ടടിക്കേണ്ട കുഞ്ഞിനെ കമത്തി കിടത്തി, കൈയും കാലും ഒന്നും അനങ്ങാത്ത രീതിയിൽ കമത്തി കിടത്തിയാണ് കുഞ്ഞിനെ ചേക്കി കിടത്തിയിരിക്കുന്നത്. പിന്നെ ഉള്ളില് എന്തൊക്കെ ഹാർട്ടിനൊക്കെ എന്തോ ഹോളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. കുഞ്ഞിന്റെ കരച്ചില് അടുത്ത് നിന്ന് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ, ദൂരെ നിന്നാ കേൾക്കാൻ പറ്റത്തില്ല. വലിയ ഒച്ചയിലല്ല, ചെറിയ ആദ്യം ഒന്നും കുഞ്ഞ് കരയത്തില്ലെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. ഇപ്പൊ ചെറിയൊരൊച്ചയിലാണ് കുഞ്ഞ് കരയുന്നത്. കുഞ്ഞിനെ ഇവിടെ ഒന്നും ഇനി കുഞ്ഞിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണ് വണ്ടാനം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. കുഞ്ഞിനെ ഒന്നിലും തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് കൊണ്ടുപോകണം. കാർഡിയോളജിയിൽ കാണിക്കണം. പിന്നെ ആദ്യം അതാണ് മെയിൻ, ബാക്കി ഒരുപാട് കുഴപ്പങ്ങളുണ്ടല്ലോ അവിടെ, അതെല്ലാം പരിഹരിക്കണം. ഈ ആദ്യം മുതൽ തന്നെ ഈ ഡോക്ടർമാരുടെ, ഇപ്പൊ 2 ഡോക്ടർമാരുടെ പേരല്ലേ നിങ്ങൾ പറയുന്നത്, ആദ്യം മുതൽ തന്നെ ഈ ഡോക്ടർമാരുടെ ലാബിലെ ഡോക്ടർമാരുടെ ഒരു അനാസ്ഥയിലേക്ക് ജന്മം? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ 3-ാം മാസത്തിലെ സ്കാനും 5-ാം മാസത്തിലെയും കറക്റ്റ് ആയിട്ട് ചെയ്തവരാ. ഇത് രണ്ടും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നറിയാനുള്ള ടെസ്റ്റുകളാണ് ഈ 2 മാസത്തെ സ്കാന്. പക്ഷെ ഇതിൽ ഒരു നോർമലാണ് അവർ എഴുതിയിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല, കുഞ്ഞ് നോർമലാണ്, കുഞ്ഞിന്റെ കാർഡിയാക് ആക്ടിവിറ്റി നോർമലാണ് എല്ലാ സ്കാനിങ്ങിലും എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കാർഡിയാക് പ്രോബ്ലം ഉണ്ടെന്നാണ് ഡോക്ടറും ഇവിടെ നിന്ന് പറയുന്നത്. ഇല്ല, പറഞ്ഞിട്ടില്ല. പണ്ടാനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. പല പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് പറഞ്ഞത് ഏത് സമയത്താണ്? ലാസ്റ്റ് 37-ാം ആഴ്ചയില്. 37-ാം ആഴ്ചയില് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാവാം, നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞായിരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ നോക്കുന്നില്ല, തള്ളേനെ മാത്രമാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. അതുപോലും പറഞ്ഞത് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജില് വണ്ടാനത്തിൽ എന്തതിനു ശേഷം പറയുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ലായിരുന്നു, അങ്ങനെയാണ് അങ്ങോട്ട് റെഫർ ചെയ്തത്. അവിടെ ചെന്നിട്ടും അതുവരെ ലാസ്റ്റ് എടുത്ത സ്കാനിങ്ങിലും കാർഡിയാക് ആക്ടിവിറ്റി നോർമൽ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു കുഴപ്പവും ഇല്ലാന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷമാണ് ഹാർട്ട് ബീറ്റും ഇതായി അവിടെ നിന്ന് പറഞ്ഞത്, കുഞ്ഞിനെ നോക്കി ഇതാക്കുന്നില്ല, കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞു. യെസ്, കുഞ്ഞിന്റെ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു ആശുപത്രിയിൽ എന്നൊക്കെയുള്ളത് കുഞ്ഞിന്റെ അമ്മ വിശദീകരിക്കുകയായിരുന്നു. യു ഷൈജു വീണ്ടും ചേരുന്നുണ്ട്. ഷൈജു, ഒരു ഘട്ടത്തിൽ പോലും ഇവരോട് ഇത്തരത്തിൽ വളരെ, അതായത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൈകല്യമാണ് കുഞ്ഞിനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഇതെന്താണ് എന്നതിൽ, കുഞ്ഞിന് എന്താണ് അസുഖമില്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നതിൽ പോലും ഒരു വിശദീകരണം കുടുംബത്തിന് നൽകുന്നില്ല എന്നാണോ?
അതായത് ഈ ഡോക്ടർമാരെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ പറയുന്നത് ഇക്കാര്യത്തിൽ അവർക്കൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, ഇക്കാര്യത്തിൽ റേഡിയോളജിസ്റ്റിനാണ്, അതായത് ലാബിനാണ് വീഴ്ച എന്ന് ഡോക്ടർമാർ പറഞ്ഞ് കൈയൊഴിയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അവർ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇതിൽ തങ്ങൾക്കെതിരെ കേസെടുത്തിട്ട് കാര്യമല്ല, തങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് പോലീസിനെതിരെ അടക്കമുള്ള വാദമാണ് അവർ നിരത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന് ഇത്ര സാധാരണഗതി നമുക്കറിയാം, ഈ സ്കാനിങ് സമയത്ത് പല വീഴ്ചകളും കണ്ടെത്തുമ്പോൾ അത് രോഗിയോടും ബന്ധപ്പെട്ടവരോടും ഒക്കെ പറയുക സാധാരണ ഡോക്ടർമാരുടെ പതിവാണ്. പക്ഷേ 7 സ്കാനിങ്ങുകളിലും ഒരു തരത്തിലുള്ള വീഴ്ചയും കണ്ടെത്തിയതായി ഒന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഏതാണ്ട് പ്രസവത്തോട് അടുത്ത സമയത്താണ് പറയുന്നത് കുട്ടി കോംപ്ലിക്കേഷൻ ആണെന്നും പ്രയാസകരമായ ഒരു അവസ്ഥയാണെന്നും. അപ്പോൾ പറയുമ്പോൾ പോലും ഇത്ര വൈകല്യം സംഭവിച്ച ഒരവസ്ഥ ഉണ്ടാകും എന്ന് ഇവർ പ്രതീക്ഷിച്ചതുമില്ല. അത്രത്തോളം ആണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്യപൂർവമായ വൈകല്യം, ഇത്തരം ഒരു വൈകല്യം സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയാത്തത് സ്കാനിങ്ങിന്റെയും ഡോക്ടർമാരുടെയും പിഴവാണ് എന്നാണ് ഈ ബന്ധുക്കൾ, അതായത് മാതാപിതാക്കൾ തന്നെ പറയുന്നത്. കാരണം പല സമയത്തും ഇവർ ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സമയത്ത് പല സമയത്തും ഇവരെ കൺസൾട്ട് ചെയ്യാതിരുന്നത് അടക്കമുള്ള പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകും. ഇനി മുന്നോട്ട് പോക്കിന് ഭാരിച്ച ചെലവ് ചികിത്സയ്ക്കുണ്ട് എന്നതാണ്. കാർഡിയോളജിയെ കാണണം, പല തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോഴും കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വൈകല്യങ്ങൾ എങ്ങനെയായിരിക്കും മറികടക്കാനാവുക എന്ന ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന ഈ കുടുംബം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഷൈജു, ഇതിൽ ഒരു ഒരു ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയിലേക്ക് കടന്നു, കേസെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം, അതിനപ്പുറത്തേക്ക് ഇവരെ പിരിച്ചുവിടലിലേക്കോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുതരമായ വിഷയമാണല്ലോ, എങ്ങനെയാണ് വകുപ്പ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? തന്നെ അതായത് ആശുപത്രി സൂപ്രണ്ടിനെ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ച തങ്ങൾക്ക് പരാതി ലഭിച്ചെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും എന്നാണ്. കാരണം ഈ ലാബ് പരിശോധനയിൽ കാര്യമായ പ്രയാസങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ഇപ്പോൾ ഈ അസാധാരണ വൈകല്യത്തെക്കുറിച്ച് ആരോഗ്യ വിഭാഗം ഡയറക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രാഥമിക അന്വേഷണം നടത്താൻ കടപ്പുറം ആശുപത്രിയുടെ സൂപ്രണ്ടിനെ, അതായത് ഈ WNC കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയായി കടപ്പുറം ആശുപത്രിയുടെ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ DMO റിപ്പോർട്ട് നൽകണം എന്നതാണ്. DMO യമുന വർഗീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമിതിയെയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി നിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ടു തരത്തിൽ റിപ്പോർട്ട് തേടാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് വകുപ്പ് മാറുന്നത്. കാരണം ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഗൗരവമായിട്ടാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. കാരണം അത്യപൂർവമായ ആ ഒരു വൈകല്യം കണ്ടുപിടിക്കുന്നു, ആ വൈകല്യം നേരത്തെ മനസ്സിലാക്കാൻ ഇത്ര ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സാധിക്കാതിരുന്നത് ഡോക്ടർമാരുടെ വീഴ്ചയാണോ ലാബിന്റെ വീഴ്ചയാണോ, ലാബ് ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്ക് നൽകിയ റിപ്പോർട്ട് ഈ ബന്ധുക്കൾക്ക് കൈമാറാത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുക. ആ മറ്റൊരിടത്തിൽ ഈ കുടുംബം നൽകിയ പരാതിയിൽ ആലപ്പുഴ സബ് പോലീസ് കേസ് ഈ ഷേർലിയെയും മറ്റ് പുഷ്പിയെയും പ്രതി ചേർന്നാണ് ഇപ്പോൾ പോലീസ് ക്രിമിനൽ കേസ് ഫയൽ കേസെടുത്തിരിക്കുന്നത് തന്നെയാണ്.